സ്കൂൾ മുറ്റത്ത് കരനെല്ലും ചോളവും പച്ചക്കറിയുമെല്ലാം വിളയിച്ച് മാതൃകയായിരിക്കുകയാണ് വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ വിദ്യാർത്ഥികളിൽ കാർഷികാഭിമുഖ്യം വളർത്തുന്നതിനായി സ്കൂൾ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൃഷിഭവൻ്റെ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത്. സ്കൂൾ മുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന കരനെല്ലും ചോളവും പച്ചക്കറികളുമാണ് ഓമശ്ശേരി പഞ്ചായത്തിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിനെ വേറിട്ടതാക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികളിൽ കാർഷികാഭിമുഖ്യം വളർത്തുന്നതിനായി സ്കൂൾ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൃഷിഭവൻ്റെ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത്. സ്കൂൾ മുറ്റത്ത് വിതച്ച കരനെല്ല് കതിരണിഞ്ഞത് അതിമനോഹരമായ കാഴ്ചയാണ്. 120 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉമാ ഇനത്തിൽപ്പെട്ട വിത്താണ് പുതുപ്പാടി വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും എത്തിച്ച് കരനെല്ല് കൃഷിക്കായി ഉപയോഗിച്ചത്. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും കൃഷി അറിവ് പകരാനും അധ്യാപകർ കൃഷിയിടത്തെ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. വിഷരഹിത പച്ചക്കറി വീട്ടിലും വിദ്യാലയത്തിലും എന്ന മുദ്രാവാക്യം ഉയർത്തി പഠിച്ചുകൊണ്ട് ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിൻ്റെ പരിസരങ്ങളിൽ വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്തു വരുന്നത്. കാർഷിക വകുപ്പിൻ്റെ സഹായത്തോടെ ചെയ്തു വരുന്ന ഈ കൃഷികൾ വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തുന്നു. നെല്ല്, വെണ്ട, മുളക്, ചോളം, കോവൽ തുടങ്ങിയ വിവിധ കൃഷികളാണ് ഇവിടെ ചെയ്തു വരുന്നത്. വിദ്യാർത്ഥികളിൽ അധികം ആളുകളും ആദ്യമായിട്ടാണ് കരനെല്ല് കൃഷി നേരിട്ട് കാണുന്നത്. സ്കൂൾ മുറ്റത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് നട്ട ചോളവും വിളവെടുപ്പിന് ഭാഗമായി വരുന്നു. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലും വിദ്യാലയത്തിലും എന്ന സ്കൂൾ പദ്ധതി പ്രകാരം ഗ്രോ ബാഗുകളിലും ചട്ടികളിലുമൊക്കെയായി നട്ട വിവിധ ഇനം പച്ചക്കറികളും വിളവെടുത്ത് വരുന്നുണ്ട്. വെണ്ട, പച്ചമുളക്, ചീര, വഴുതന, കാബേജ്, കോളിഫ്ലവർ, മത്തൻ എന്നിവയെല്ലാം സ്കൂളിൽ കൃഷി ചെയ്തിട്ടുണ്ട്. വിളവെടുത്ത പച്ചക്കറികൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പാചകത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. സ്കൂളിൽ വെച്ച് തന്നെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനും വ്യത്യസ്ത കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വീട്ടിൽ ഇതുപോലെ കൃഷികളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സ്കൂളിൽ ഇതുപോലെ നല്ല വിപുലമായിട്ടുള്ള കൃഷികളെല്ലാം കണ്ടപ്പോൾ നല്ല രീതിയിൽ കൃഷിനെ പറ്റി പഠിക്കാനും എല്ലാം കഴിഞ്ഞു. കരനെല്ല് കൃഷി അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു നെൽകൃഷി നേരിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. വീടുകളിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും സ്കൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻ്റെ വിദ്യാലയം ശുചിത്വ വിദ്യാലയം, എൻ്റെ വിദ്യാലയം ഹരിത വിദ്യാലയം എന്ന പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് വിദ്യാലയം. സ്കൂൾ കാർഷിക ജൈവവൈവിധ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മികച്ച സ്ഥാപന മേധാവിക്കുള്ള കൃഷി വകുപ്പിൻ്റെ സംസ്ഥാന അവാർഡ് നേടിയ പ്രധാനാധ്യാപകൻ ജെയിംസ് ജോഷി, കാർഷിക ക്ലബ് കൺവീനർ ജിജോ തോമസ്, പരിസ്ഥിതി ക്ലബ് കൺവീനർ ബിജു മാത്യു എന്നിവർ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.